എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ഞാൻ പി ജി ചെയ്യണ സമയത്ത് ഫസ്റ്റ് ഇയറിലായിരിക്കുമ്പോഴാണ് ഈ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ വായിച്ചു അപ്പോൾ ആകത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു അവർ റിപ്ലൈ ചെയ്യും പിന്നെ റിപ്ലൈ ഒന്നും കണ്ടില്ല പിന്നെ ഞാൻ മെയിൽ നോക്കുന്ന പരിപാടിയൊക്കെ നിർത്തി എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് അവരുടെ റിപ്ലൈ വരുന്നത് പക്ഷേ അപ്പോൾ ഞാൻ മെയിൽ ചെക്ക് ചെയ്തില്ല അപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മഹേഷിൻ്റെ പ്രതികാരം കാസ്റ്റിംഗ് ടീമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു ഓഡിഷന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പറയാതാണ് ഫോട്ടോ അയച്ചത് കാരണം വെറുതെ ഒരു അസാധനം ചെയ്ത പരിപാടിയാണ് അപ്പം വിളിക്കും എന്ന് ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ചേച്ചി തിരിച്ചു വിളിക്കാം എന്നെ വിളിച്ചത് ശ്യാം ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാം ഏട്ടൻ്റെ വൈഫാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചിരുന്നപ്പോൾ ഒരു ഓഡീഷൻ വിളിച്ചു അപ്പൊ വീട്ടിലാകെ ചീത്ത പള്ളിയായി കാരണം ഞാൻ ഇതുവരെ അഭിനയിച്ച എന്റെ വീട്ടിലാരും കണ്ടിട്ടില്ല എന്നെ അറിയുന്ന ആർക്കും അറിയൂല അപ്പോൾ അമ്മ ചോദിച്ചു നീ ഇങ്ങനെ ചെയ്ത് വേണ്ട ആരും വരില്ല എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ആരും കൂടെ വരില്ല എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ വെറുതെ ഫോട്ടോ അയച്ചതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഇങ്ങനെ കൊറേ കുറെ എൻ്റെ നെഗറ്റീവ്സ് എല്ലാം ഞാൻ പറഞ്ഞില്ല ഓക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നെ തിരിച്ച് തിരിച്ചെന്നെ ഇങ്ങോട്ടേക്ക് വാഴക്കുവാറു എന്നിട്ട് പറഞ്ഞു ഒരുപാട് പേര് ഫോട്ടോസ് അയക്കുന്നതാണ് ലിജോയ്ക്ക് അറിഞ്ഞു വിടാനിട്ടാണ് അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വളരെ കുറച്ചുപേരെ മാത്രമേ നമ്മൾ ഓഡീഷന് വിളിക്കുകയുള്ളൂ അതിൽ ഓഡീഷന് വന്നിട്ട് കിട്ടുമോ കിട്ടാതിരിക്കോ ആ ചേച്ചി ലിജോയെ വിളിച്ച നേരെ അമ്മയെ വിളിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് അമ്മ ഇങ്ങനെ കൺവിൻസ് ചെയ്തു അപ്പോൾ ഞാൻ ഇത് തന്നെ ഇതേ ഡയലോഗ് തന്നെ ഞാൻ വിളിച്ച അമ്മയോട് പറഞ്ഞു ആ അപ്പൊ ഞാൻ കയ്യിൽ ഉണ്ട് ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ പറഞ്ഞുള്ളൂ അമ്മയ്ക്ക് താല്പര്യമൊന്നുമില്ല ആ അപ്പോൾ ഉച്ചാസന എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോണ്ടിശേരിയിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിൽ വന്നു അച്ഛൻ വീട്ടിൽ നിന്നും കൊച്ചിയിൽ വന്നു അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓഡിഷൻ എന്തൊക്കെ ചേച്ചു ഇങ്ങനെ ഇരുന്ന് ദോശ കോളേജ് റാഗിങ്ങിനെ പോലെ അതൊക്കെ ചേച്ചോ അതെ എനിക്കിതുവരെ റാഗിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് തന്നത് ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് പോയത് എന്നെ കണ്ടതേ ശ്യാമേട്ടൻ പറഞ്ഞത് ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ള ആളായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് അപ്പോഴേ എനിക്ക് ഉറപ്പായി കിട്ടില്ലേതായാലും ഓക്കെ പിന്നെ ഞാൻ അകത്തേക്ക് കയറി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവർ കുറച്ച് സംസാരിച്ചിപ്പം വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ കോളേജ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആക്കി കഴിഞ്ഞിട്ട് ദിലീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു ഓക്കെ നമുക്കിനി ഒരു ഒരു സീനൊന്നും നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് അപ്പോൾ അവരെല്ലാം ഒന്ന് പെട്ടെന്ന് ഒന്ന് ഞെട്ടി എന്നിട്ട് അവർ ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി ലിജോയ്ക്ക് പോണമെന്ന് അത്ര നിർമ്മമാണെങ്കിൽ പോയിക്കോ അവിടെ അവർ വന്നതല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് പേരോട് ഇരിക്കുകയെന്ന് പറഞ്ഞു വീണ്ടും അവരെന്നോട് വേറെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും മനസ്സിലൊട്ടും സിനിമ ഉണ്ടായിരുന്നില്ല ഒട്ടും ഉണ്ടായില്ല ഞാൻ വെറുതെ ഒരസ്തിന് ഫോട്ടോ അയച്ചുമാണ് ഞാൻ അതിനുമുമ്പ് അഭിനയിച്ചിട്ടും ഇല്ല എനിക്കങ്ങനെ എന്താ പറയുക എനിക്കൊരു മുൻ പരിചയമൊന്നുമില്ല ഇനിയിപ്പം കോളേജിലോ സ്കൂളിലോ ഈ ആക്ടിങ് റിലേറ്റഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ഒരു സീൻ തന്നു അതിപ്പോൾ ആ ഫിലമ്മിലുള്ള ഒരു സീൻ തന്നെയാണ് അച്ഛൻ്റെ കടയിലേക്ക് ജോലിക്ക് ഒരാൾ വരും അപ്പം അച്ഛൻ കുളിക്കുകയാണ് അയാളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി സംസാരിക്കുക ഒരു പറഞ്ഞു രണ്ടും പറഞ്ഞു അയാള് അയാളുടെ ടേസ്റ്റും നമ്മളുടെ ടേസ്റ്റും ഏകദേശം ഒന്നാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് നമ്മൾ അയാളോട് എങ്ങനെ റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യും ആക്ച്വലി എന്റെ കൂട്ട് രണ്ടും ചേച്ചു പക്ഷെ ഞാനത് ഞങ്ങള് കണ്ടില്ലല്ലോ അത് വേണ്ട അത് ഞാൻ ചെയ്യില്ല അതവിടെ അത് ഞാൻ എങ്ങനെ ചെയ്തത് എനിക്ക് നേരത്തിന് മാത്രമേ ഉള്ളൂ അത് രണ്ട് രീതിയിൽ ജയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സീൻസ് പിന്നെ സംസാരം അങ്ങനെയൊക്കെ ആയി പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്യിച്ചത് ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു മൂവി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ചെയ്തോളാം പറഞ്ഞു ഓക്കെ അത് നമുക്ക് വേണ്ട ബട്ട് ആ ഡയലോഗ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അയ്യോ ഡയലോഗ്സ് വളരെ ഡയലോഗ് അല്ലേ ഇത് മറക്കില്ലേ അത് മയിൽപ്പേലിയാ എന്താവുന്നേ ഞാൻ തോറ്റു എന്നോട് ഇതുവരെ വർത്താനം പറഞ്ഞ ഒരാളില്ല എന്തുകൊണ്ടല്ലേ യു ആർ എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ്